ഹലോ എവ്രി വൺ, അൽ റാഷിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ലൂട്ടൺ ഗാലക്സി മാളിലാണ്. സംബന്ധിച്ചെങ്കിൽ ലൂട്ടലെ സ്റ്റുഡൻസ് എല്ലാവരും കൂടിയിട്ട് കുറച്ച് പിള്ളേർ കൂടിയിട്ട് നേതൃത്വം എടുത്തിട്ട് നമ്മളെ കുഞ്ഞിക്കാൻ്റെ മമ്മൂക്കാൻ്റെ മോൻ കുഞ്ഞിക്കാൻ്റെ കുറുപ്പ് എന്ന മൂവിയുടെ ഫാൻ ഷോ ആണ്, സെക്കൻഡ് ഷോ ആണ്, ഫാൻ ഷോ ആണ് ഇപ്പോൾ നടക്കുന്നത്. കുറേ പിള്ളേർ വന്നുകൊണ്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഓ ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ ഗാലക്സി മോൾ, ലൂട്ടൺ ഗാലക്സി മോൾ. ഇതിനകത്താണ് നമ്മുടെ സിനി വേൾഡ് ഉള്ളത്. ഓ ഗൈസ്, ആൾക്കാരെല്ലാം വന്നു തുടങ്ങി, ഫുൾ മല്ലൂസ് പെവർ ടീംസ്. അങ്ങനെ മൂവി തുടങ്ങാൻ ഇനിയും കുറേ ടൈമുണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുക്കാനൊന്നുമില്ല, നമുക്കിനി ടിക്കറ്റ് എടുക്കുന്ന ചടങ്ങൊന്നുമില്ല, എല്ലാം ഓൺലൈനിൽ തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. കുറുപ്പിനയക്ക്. ഊ ഗൈസ്, ആൾക്കാരെല്ലാം വന്നുകൊണ്ടുണ്ട് നിർത്താതെ, തുവരാ മജ പോലെ. ഇതാണ് ഗൈസ് ഞങ്ങളുടെ സംഘാടക സമിതി അംഗങ്ങൾ. ഫജാസ്, ഫജാസാണ് എനിക്ക് മെസ്സേജ് ഇട്ട് കാര്യങ്ങൾ ഇതിനകത്തെല്ലാം നേരത്തെ പറഞ്ഞു വെച്ചിന്. പിന്നെ ആശിഷ് ഭായ്, ആശിഷ് ഭായാണ് മല്ലു ട്രാവലർ നമ്മളെ പരിചയപ്പെടുത്തി തന്നത്. അപ്പം നമുക്ക് ഇവരോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം. കഴിഞ്ഞ 2 വർഷക്കാലം കോവിഡ് എന്ന മഹാമാരി നമ്മളെ പിടിച്ചുലച്ചപ്പോൾ, നമ്മൾ വീടുകളിൽ പെട്ടുപോയപ്പോൾ, അതിനുശേഷം ആ രണ്ട് വർഷത്തെ നമ്മുടെ കഷ്ടപ്പാട്, ലൈക്ക് മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾക്ക് ശേഷം നമ്മുടെ തിയേറ്ററുകളിലേക്ക് തിരിച്ചൊരു മലയാളം സിനിമ വരികയാണ്. ഏറെ പ്രതീക്ഷയോടെയാണ്, അല്ലെങ്കിൽ നമ്മളിൽ ഒരു വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് മമ്മൂക്ക, ദുൽഖർ സൽമാൻ, വേഫെയറർ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലുള്ള കുറുപ്പ് എന്ന സിനിമ നമ്മുടെ ലോകമെമ്പാടും റിലീസ് ചെയ്യാൻ ഇപ്പോൾ റിലീസ് ചെയ്തത്. അതിനുശേഷം അത് യു കെയിൽ കൊണ്ടുവന്ന നമ്മുടെ RFT ഫിലിംസാണ്. RFT ഫിലിംസ് നമ്മുടെ യു കെയിൽ ഈ പടം എത്തിച്ചു. അപ്പോൾ അതിനൊരു ഗംഭീര വരവേൽപ്പ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇതൊരു ഈ കുറുപ്പെന്ന സിനിമയ്ക്ക് ഉപരി ഒരു മലയാള സിനിമയ്ക്ക് കൊടുക്കുന്നൊരു സ്വീകരണമായിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടിയെ കാണുന്നത്. അതിന് ഏറ്റവും പറ്റിയ സ്ഥലം നമ്മുടെ ലൂട്ടണാണ്. അൽറാഷിയെപ്പോലുള്ള മിടുക്കന്മാരുള്ള ഈ സ്ഥലത്തെ ഈ പടത്തിന് ഇത്രയും വലിയൊരു കവറേജ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിന് ഞങ്ങളുടെ കൂടെ സഹകരിച്ച് പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാട് സ്നേഹവും ഈ ഒരു അവസരത്തിൽ അറിയിക്കാൻ ഞങ്ങൾ സന്നിഹിതരാണ്. ഞങ്ങൾ നമസ്കാരം. ഇന്ന് ഞങ്ങളിവിടെ സീറ്റ് ബുക്ക് ചെയ്തപ്പോൾ തലേദിവസം 2 ദിവസം മുന്നേ തന്നെ ഹൗസ്ഫുള്ളായൊരു ഷോ ആണ് ഇന്ന് വൈകിട്ട് 7 മണിക്കത്തെ. അപ്പോൾ അത്രയും അത് കഴിഞ്ഞ് ഒരുപാട് സ്ഥലത്ത് അങ്ങ് യു കെയുടെ അങ്ങ് മേളിൽ നിന്ന് തൊട്ട് അങ്ങ് താഴെ ബ്രൈറ്റണിന്ന് വരെ പിള്ളേർ വിളിച്ചിട്ട് ഇവിടെ ടിക്കറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു, പലരെ വിളിച്ചു. അപ്പോൾ നമുക്ക് പലപ്പോഴും പിള്ളേർക്ക് ടിക്കറ്റ് കൊടുക്കാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തിയേറ്ററുകാരോട് സംസാരിച്ചപ്പോൾ അവർ ഇവിടുത്തെ ഏറ്റവും വലിയ സ്ക്രീനായ 535 സീറ്റുള്ള സ്ക്രീൻ നമുക്കിന്ന് വൈകിട്ടത്തേക്ക് തരാമെന്ന് പറഞ്ഞു. അതും ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് ഫുള്ളായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ഒരു കവറേജ് കിട്ടിയൊരു പടവും വളരെ ഒരു നല്ല പടവുമായിട്ട് ഞങ്ങളിതിനെ കാണുന്നു. വളരെയധികം പ്രതീക്ഷകളുണ്ട് ഈ പടത്തോടെ. പ്രവാസ ജീവിതത്തിലെ തിരക്കെല്ലാം മാറ്റി വെച്ചിട്ട് പലരുടെ ഇന്ന് എത്തിയിട്ടുണ്ട്. കുറേ ആൾക്കാർ വന്നുകൊണ്ടുണ്ട് പല ഭാഗത്തു നിന്നായിട്ട്, യു കെൻ്റെ പല ഭാഗത്തു നിന്നായിട്ട്. കുറെ ആൾക്കാർ ഇവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഗൈസ്, ഹൗസ്ഫുൾ ആയിട്ട് കുറെ ആൾക്കാർ നിൽക്കേണ്ട അവസ്ഥയാണ് ബ്രോ. എന്താ ബ്രോ ഒരു കസ്റ്റ അറിയാ ബ്രോ, ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ്, നമ്മുടെ കുഞ്ഞിക്കാന്റെ പാടാന്ന് സീനാക്കല്ല. ഓക്കെ ഓക്കെ ബ്രോ, സീറ്റ് ഇല്ലാത്തതുകൊണ്ട് സീനാക്കല്ല, കുഞ്ഞിക്കാന്റെ പാടാന്ന്. അതുകൊണ്ട് ചാനലിലൂടെ സിനിമ മൊത്തം കാണിക്കണമെന്നല്ല, പക്ഷെ നിങ്ങൾ തിയേറ്ററിൽ വന്നിട്ട് എന്നെ കാണണം. സിനിമ എല്ലാം കഴിഞ്ഞ് ഇനി ഫുള്ള് DJ വൈബ്, മല്ലൂസിൻ്റെ DJ വൈബിലുള്ളത് ഫുള്ള്. അപ്പോൾ തിയേറ്ററിനകത്ത് തന്നെ നമ്മൾ പെവറാക്കുന്നുണ്ട്.
ഞാൻ അടച്ചു പിടിക്കാണ് ഗൈസ്, ആൾക്കാർ വന്നു. പറയൂ പറയൂ, ഹോണസ്റ്റ് റിവ്യൂ പറയൂ. ഡിജെ കുഴപ്പമുണ്ടായിരുന്നില്ല, പടം അടിപൊളി, കാണേണ്ട പടമാണ്. അല്ല ഞാനാ പ്രൊഡ്യൂസർ ബ്രോ, പടത്തിന്റെ അഭിപ്രായം പടം വളരെ മികച്ചൊരു പടം, ഒരു ലോ ഫേസ് പടം, അത് കാണേണ്ട ഒരു കഥയാണ്. വലിയ എക്സൈറ്റ്മെന്റോ വലിയ സുഖമരക്കോ നമ്മൾ വിളിപ്പിക്കുന്നില്ല ഇതിനകത്ത്. അത് തന്നെ ഏറ്റവും വളരെ മികച്ച ഒരു 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 തന്ത്രമായിരുന്നു. അത് തന്ത്രമായിരുന്നു. അടിപൊളി, നല്ലൊരു പടം. ഞാനും നല്ലത്. എങ്ങനെയുണ്ടായിരുന്നു പടം? ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ താങ്ക് യു മാം, താങ്ക് യു, താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു പട? എങ്ങനെ ഉണ്ടായിരുന്നു? പേരെന്നാ? ഉണ്ണിമുഖന്ന പടത്തിൽ ഒന്ന് പോടെ. എങ്ങനെ ഉണ്ടായിരുന്നു പടം? ജസ്റ്റ് മുള്ളം പോയതാടാ റാഷിയായ. ബ്രോ പടം എങ്ങനെ ഉണ്ടായിരുന്നു? ബ്രോ സുകുമാരക്കുറിപ്പിന് ഇതിനേക്കാളും മാസ് കൂട്ടിയാൽ വില്ലൻ മാറിയിട്ട് സുകുമാരക്കുറിപ്പിനെ വെളുപ്പിച്ച് കാണിക്കാനാ കുറെ പേരൊക്കെ ശ്രമിക്കുന്നത്. ബ്രോ പടം ജെന്റിൽമാൻ, പടം എങ്ങനെയുണ്ടായിരുന്നു? ദുൽഖർ തന്നെയാണ് നമുക്ക് ഫ്ലക്സ് പിടിച്ചു തന്നത്. നീ ടോവിനോ? ദുൽഖർ സൽമാനിൽ എത്ര മക്കളുണ്ട്? രണ്ട് മക്കള്. പടം കാണാണ്ട് റിവ്യൂ അറിയാൻ വന്നവരും. വിഷയമായിരുന്നു പടം. വിഷയമല്ല പടം, കുറിപ്പല്ലേ? ഇപ്പോളി സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തു വന്നിരിക്കുകയാണ് ഗൈസ്. ഇതാണ് സംഘാടക സമിതി അംഗങ്ങള്. അപ്പോ നമ്മൾ എല്ലാവരും വിഡ്രോ ചെയ്യുകയാണ് ഗൈസ്. അപ്പോ കുറിപ്പ് മൂവി ഇഷ്ടപ്പെട്ട ആള് ബെല്ലൈക്കൺ അമർത്താ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടാത്ത ആൾക്കാരും എന്റെ ചാനലിലെ ബെല്ലൈക്കൺ അമർത്താ, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.